ഹായ് സിജയുടെ ഓഡിയോഗ്രാഫിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യമഹ MGP എന്നൊരു മോഡലായിട്ടാണ്, MGP 24 ആയിട്ടാണ് അന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം MG 32 ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു MGP നമുക്ക് റിവ്യൂവിനെ കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുമെന്ന്. ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. പുതിയതായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് MGP യുടെ അതിൻ്റെ ലൈൻ ഇൻപുട്ട്, ഔട്ട്പുട്ട്, സോക്കറ്റ്സുകളെ കുറിച്ചും അത്യാവശ്യം അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന കണക്ടിങ് സൈഡിലേക്ക് വരുന്ന സോക്കറ്റ്സ് ഔട്ടുകളെ കുറിച്ചാണ് കൂടുതൽ ഈ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് MGP 24. ഇത് MGP 24 എന്ന മിക്സറാണ്, 24X എന്ന മിക്സറാണ്. നമുക്ക് ഇതിൽ 32 MGP 16 ഉണ്ട്. അങ്ങനെ ഇത്ര വേരിയൻറ്റിലാണ് ഈ വരുന്നത്. MG 32 പോലെ തന്നെ MGP എന്നുള്ള സീരീസിലാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഡിജിറ്റൽ എഫക്ട്സ് ഒരു ആയിട്ടുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ള കൺസോളാണ് നമുക്ക്. മറ്റേതിനകത്ത് സാധാരണ അനലോഗ് എഫക്ട്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ റെക്കോർഡിംഗ് ഡീറ്റെയിൽഡായിട്ട് റെക്കോർഡിംഗ് USB റെക്കോർഡിംഗ് ചെയ്യാനൊരു ഓപ്ഷൻ ഈ മിക്സറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ നമുക്ക് മിക്സറിൻ്റെ ചാനൽ സൈഡിലേക്ക് വരാം. ചാനൽ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം XLR 3-pin ജാക്കുകളാണ്. 1-16 ചാനൽ, ഇതൊരു 16 ചാനൽ മിക്സറാണ്. നമുക്ക് MGP 24 എന്ന് പറയുമ്പോൾ നമുക്ക് 16 ചാനലാണ് നമുക്ക് മൈക്ക് ഇൻപുട്ട് ചാനൽ വരുന്നത്, 4 സ്റ്റീരിയോ ചാനൽ വരുന്നുണ്ട്. നമുക്കിവിടെ 1-16 മൈക്ക് ഇൻപുട്ട്സ് ഇവിടെ കാണാം. അത് തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ അത് A ആയിട്ടും മൈക്ക് ലൈൻ ഇൻപുട്ട്സ് വരുന്നത് ബി, ഇൻപുട്ട് ബി എന്ന് പറഞ്ഞ കൊടുത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. 1-16 ചാനൽ വരെ ലൈൻ ഇൻപുട്ട് ബി എന്ന് പറയുന്നതാണ് ലൈന്, അതിൻ്റെ ലൈൻ ഇൻപുട്ട്സ് ചെയ്യുന്നത്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ കോമൺ ആയിട്ട് മിക്സർ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. അതിൻ്റെ ലൈൻ ഇൻപുട്ട്സ് കീബോർഡ്, ഗിത്താറ്, ബേസ് ഗിത്താർ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ കൂടുതലും ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോക്കറ്റുകളാണ് ഈ ഫോണോ ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. അത് തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇൻസൈഡ്. കഴിഞ്ഞ വീഡിയോകളെല്ലാം പറഞ്ഞ മാതിരി നമ്മൾ റിപ്പീറ്റ് അടിക്കുന്നില്ല. 1-click മെത്തേഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ഇൻസൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. നമുക്ക് അതിൻ്റെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, മിക്ക കൺസോളുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോണോയുടെ ലൈന് ഇന്ന് ഔട്ട്. 1-click മെത്തേഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഇൻസൈഡ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് അൺബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 4 സ്റ്റീരിയോയുടെ സൈഡിലൂടെ കാണാം. സ്റ്റീരിയോടെ നമുക്ക് 16, 17, 18, 19, 20, 21, 22, 23, 24 ഇങ്ങനെ 4 സ്റ്റീരിയോ ആണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ 4 എണ്ണത്തിൻ്റെയും ഫോണോ ഇൻപുട്ട്സുകളും നമുക്ക് ഫോണോ ഇൻപുട്ട്സുകൾ അല്ലെങ്കിൽ നമുക്ക് RC ഇൻപുട്ടുകളായിട്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ചാനലിൻ്റെ RC ഇൻപുട്ടുകളും ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തൊട്ടിപ്പുറത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് MG സീരീസിൽ കാണാത്തൊരു ഓപ്ഷനാണ് മാട്രിക്സ് ഔട്ട് എന്ന് പറയുന്നത്. മാട്രിക്സ് ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു 4 dB വരുന്ന ഒരു ഔട്ട് ടു ഔട്ടാണ് മാട്രിക്സ് ഔട്ട് എന്ന് പറയുന്നത്. നമുക്ക് 2 ഔട്ടുകളാണ് മാട്രിക്സ് ഔട്ടിന് ഇവിടെ തന്നിരിക്കുന്നത്, 2 ഫോണോ ഔട്ടുകളാണ് തന്നിരിക്കുന്നത്. തൊട്ടിപ്പുറത്തോട്ട് 2 മോണിറ്റർ ഔട്ട് ഇവിടെ കാണാം. MG സീരീസിലുള്ള മിക്സറുകൾക്ക് മോണിറ്റർ ഔട്ട് എന്ന് പറഞ്ഞൊരു ഔട്ടുകൾ ഇവിടെ കാണാൻ സാധാരണ ഉണ്ടാവാറില്ല. നമുക്ക് അതും +4 dB നമുക്ക് ഇതിൻ്റെ ഔട്ട് വരുന്നത്. തൊട്ട് താഴ്ത്തിട്ട് വരുമ്പോൾ നമുക്ക് ഗ്രൂപ്പുകൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 ഗ്രൂപ്പുകളാണ് ഇതിനകത്ത് വരുന്നത്, ഗ്രൂപ്പ് ഔട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴ്ത്തിട്ട് വരുമ്പോൾ ഓക്സ് എല്ലാം നമുക്ക് MG സീരീസിൽ വെച്ച് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാം XLR ഔട്ട്പുട്ടുകളാണ് വരുന്നത്. 1-6 ചാനൽ വരെ ഓക്സ് ഔട്ടിനകത്ത് വരുന്നുണ്ട്. 6 ഓക്സാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. അതിനകത്ത് 2 FX പോവും. 4 ഓക്സുകൾ നമുക്ക് ഓക്സ് ഔട്ടുകളായിട്ട് ഉപയോഗിക്കാം. 5 ഭാഗം നമുക്ക് ഓക്സ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ തന്നെ നമുക്ക് FX ആണ് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ഈ 5-6 നമുക്ക് ഇതിനകത്ത് ചാനൽ ബൈ കൊടുത്തിരിക്കുന്നത്. എല്ലാം XLR ഔട്ട്പുട്ടുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ സ്റ്റീരിയോ ഔട്ട്പുട്ട് ഇവിടെ കാണാം. സ്റ്റീരിയോ ഔട്ട്പുട്ട് നമുക്ക് XLR ആയിട്ടും ഔട്ട്പുട്ട് ഉണ്ട്, ഫോണായി ആയിട്ടും ഔട്ട്പുട്ട് വരാവുന്ന 2 മൾട്ടി സോക്കറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം തൊട്ട് വരച്ചിട്ട് നമ്മൾ സ്റ്റീരിയോ ഇൻസേർട്ടിലൂടെ കാണാം. ഇതും അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇൻസേർട്ടിലുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ടോക്ക് ബാക്ക് ഈ ഒരു ബാക്ക് സൈഡിലൊക്കെ ആയിട്ടാണ് നമുക്ക് ടോക്ക് ബാക്ക് വരുന്നത്. നമുക്ക് ഓപ്പറേറ്ററിന് ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീരിയോ ആ മെയിൻ ഔട്ട്പുട്ടിലേക്കോ മിക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ടോക്ക് ബാക്ക് ആണ് വരുന്നത്. നമുക്ക് അത് നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ നമുക്കത് ബ്രീഫായിട്ട് നമുക്ക് അതിൻ്റെ യൂസേജ്, ഈ ചാനൽസൊക്കെ എങ്ങനെയാണ്, ഈ മാട്രിക്സ് ഔട്ടൊക്കെ എങ്ങനെയാണ്
മോൺ ഔട്ട് ഓക്സിലറി ഔട്ട് ഒക്കെ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ നോക്കാം. നമുക്ക് ഇതിൻ്റെ ലാമ്പിൻ്റെ 12 വോൾട്ട് ലാമ്പിൻ്റെ ഓപ്ഷൻ വരുന്നത് നമുക്ക് ബാക്ക് സൈഡിൽ തന്നെയാണ്. മേളിലേക്ക് നമുക്ക് യാതൊരു സോക്കറ്റ്സിൻ്റെയും ഇൻപുട്ടുകൾ വരുന്നില്ല. 4 പിൻ ആയിട്ടുള്ളൊരു ലാമ്പിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴത്തിട്ട് വരുമ്പോൾ ഒരു എൽകോമിൻ്റെ ACN ഇവിടെ കാണാം, അതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ചും കാണാം. ടോട്ടൽ ഇത്രയൊക്കെയാണ് ഈ ഒരു കൺസോളിൻ്റെ MGP സീരീസിലെ സിമ്പിളായിട്ടുള്ളൊരു സോക്കറ്റ്സുകൾ ആണ്. നമുക്ക് ഒറ്റയടിക്ക് പുതിയതായിട്ട് വരുന്ന ഓപ്പറേറ്റേഴ്സിന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കണക്ഷൻസായിട്ട് തന്നെ പറയാം. ഒരുപാട് ടഫായിട്ടുള്ള സംഗതികളൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഏതൊരു ഓപ്പറേറ്റേഴ്സിനും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സോക്കറ്റ് സൈഡ് തന്നെയാണ് നമുക്ക് ഈ കൺസോളിൽ വന്നിരിക്കുന്നത്. നമുക്ക് MGP മോഡൽസുകൾക്ക് നമുക്ക് ഓൾമോസ്റ്റ് USB നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് USB റെക്കോർഡിംഗ് ഔട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ ഈ ഒരു കൺസോൾ ഈ മോഡൽ കൺസോളുകൾക്ക് നമുക്ക് RC റെക്കോർഡ് ഔട്ടുകൾ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ 2-ട്രാക്ക് നമുക്ക് MG സീരീസിൽ വെച്ച് നോക്കുമ്പോൾ 2-ട്രാക്കിന് നമുക്ക് ഈ ഒരു മിക്സറിൽ കാണുന്നില്ല. 2-ട്രാക്കിന് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. ഇത് MG24 ഈ 2-ട്രാക്കിൻ്റെ ഇൻപുട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് കൺസോൾ കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതും നമുക്ക് റിവ്യൂ ചെയ്യാം. നിലവിൽ ഈ ഒരു MGP24 2 ട്രാക്കിനും കൊടുത്തിട്ടില്ല. MGP32 2 ട്രാക്ക് ഇൻപുട്ട് സോക്ക് മറ്റേ RC ഇൻപുട്ടുകളോ ഉണ്ടോ എന്ന് നമുക്ക് ആ കൺസോൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുന്ന വഴി നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടോട്ടലി ഇത്രയൊക്കെയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുമോ ഒരു മോണോ ഔട്ടും നമുക്ക് ഈ ഒരു മിക്സറിനുണ്ട്. മോണോ ഔട്ടിന്റെ സെപ്പറേറ്റ് സ്ലൈഡർ ആയിട്ടാണ് നമുക്ക് മോണോ ഔട്ട് ഈ ഒരു മിക്സറിൽ വരുന്നത്. നമുക്ക് സെക്കൻഡ് പാർട്ടി വീട്ടിൽ കുറച്ചൊരു ബ്രീഫായിട്ട് കൺസോൾ നമുക്ക് ഓപ്പറേറ്റർ സൈഡിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വ്യൂ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഓപ്ഷൻസ്, അഡീഷണൽ എന്തൊക്കെയാണ്. MG സീരീസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് MGP എന്തൊക്കെയാണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ബ്രീഫായിട്ട് നോക്കാം. എന്റെ വീഡിയോ ഇഷ്ടമായിരിക്കും, തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും.